ഇനി ഇന്നലെ പാലക്കാട്ട് ഒരു കൊലപാതകം നടന്നിരുന്നു ആർ എസ് എസ് പ്രാദേശിക നേതാവായ സഞ്ജിത്ത് സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പോലീസിന്റെ അന്വേഷണം പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പലവഴിക്ക് തുടരുകയാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് സഞ്ജിത്തിന്റെ ഭാര്യ അർഷിക പറയുന്നു അഞ്ചു പേരാണ് ആക്രമണം നടത്തിയത് ഭീഷണിയുള്ളതായി ഉള്ളതായി സഞ്ജിത്ത് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നുവെന്നും അർഷിക പറഞ്ഞു അർഷികയുടെ വാക്കുകളിലേക്ക് മിനിറ്റ് ശ്രദ്ധിച്ചില്ല അപ്പം ഞാൻ ബാക്കിലിരിക്കുവായിരുന്നു സഞ്ജിത്ത് പറഞ്ഞു അയ്യോ പറഞ്ഞു അവനെ വെട്ടി വെട്ടി വീണു ഞങ്ങൾ പിന്നെ എന്നെ പിടിച്ച് വലിച്ച് അപ്പുറത്തിട്ടിട്ട് അവന് വെട്ടി അഞ്ച് പേരുണ്ടായിരുന്നു ഒരു കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു വീണു ഞങ്ങൾ രണ്ടാളും വീണു പിന്നെ എന്നെ അതിൽ ഒരാൾ പിടിച്ച് വലിച്ച് അപ്പുറത്ത് ചാലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടു പിന്നെ സഞ്ജിത്തിങ്ങനെ ആ അവിടുത്തെ കൂട്ടി വെട്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ജോലിക്കാരും ബസ്സും ഒരു സ്കൂൾ ബസ് ഉണ്ടായിരുന്നു എല്ലാവരും മുന്നിൽ വെച്ചാണ് ചെയ്തത് രണ്ടു ദിവസം മുൻപ് ഇവിടെ നിന്ന് ഒരാൾ വിളിച്ചിട്ട് മുൻപ് ഇവർ എസ് ടി പി പ്രവർത്തകൻ ആർ എസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വീട്ടിലെന്തോ വന്നിട്ടുണ്ട് തോന്നുന്നു സൂക്ഷിക്കണം അതുമാത്രം പറഞ്ഞല്ലോ എന്നോട് പിന്നെ സാധാരണ ഞാൻ ഓഫീസ് വിളി വിളിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല നീ വേഗം വാ വേഗം വാ എന്ന് മാത്രം പറയാറുണ്ട് വീണ്ടും അഞ്ചുരാജിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് അഞ്ചുരാജെ കൺമുന്നിലിട്ട് ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നത് കണ്ട അർഷികയുടെ വാക്കുകളാണ് കേട്ടത് നേരത്തെയും സഞ്ജിത്തിന് എന്ന് അർഷിക തന്നെ പറയുന്നു എങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അർഷികയുടെ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ വയ ഇന്നലെ രാവിലെ ഒൻപത് മണിയോട് അടുപ്പിച്ചാണ് ഇവർ ആക്രമിക്കപ്പെടുന്നത് വീട്ടിൽ നിന്നിറങ്ങി നാല് അഞ്ച് മിനിറ്റ് മമ്പറത്ത് കഴിഞ്ഞതിന് ശേഷം ദേശീയപാതയോട് ചേർന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം അകത്തുള്ളപ്പോഴാണ് ഒരു കാറിലെത്തിയ സംഘം ഇവരെ തട ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം ക്രൂരമായി വെട്ടി സഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നത് മുപ്പതിലേറെ വെട്ടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് തലയ്ക്ക് ആറിലധികം വെട്ടുകളും വെട്ടുകളുമേറ്റു ഈ അർഷികയെ പിടിച്ച് തള്ളി മാറ്റിയതിന് ശേഷമായിരുന്നു വെട്ടിയിരുന്നത് നേരത്തെയും സഞ്ജിത്തിന് ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഭാര്യ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം അക്കാര്യം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് എസ് ഡി പി ഐ പ്രവർത്തകർ സഞ്ജിത്തിനെ വെട്ടി പരിക്കൽപ്പിക്കുകയും ദീർഘാലം ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ചെയ്ത സംഭവമുണ്ടായിരുന്നു പോലീസും അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ സംഭവങ്ങളെ കാണുന്നത് അതിനുശേഷം എസ് ഡി പി പ്രവർത്തകർക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു അത് ആർ എസ് എസ് പ്രവർത്തകരെന്നാണ് പിന്നീട് കണ്ടെത്തിയത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകം കൂടി ഉണ്ടാകുന്നത് എന്തായാലും പോലീസിൻ്റെ അന്വേഷണം പോലീസ് ഇന്നലെ അന്വേഷണം നടത്തിയതിൽ നിന്ന് ഈ കാറ് ഹൈവേയിലേക്ക് പ്രവേശിച്ച തൃശൂർ ഭാഗത്തേക്ക് പോയി എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഓൾട്ടോ ഒരു മരുതി എയ്റ്റ് ഹൺഡ്രഡ് വൈറ്റ് വെള്ള കാറാണ് എന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ട് സാധ്യതകളാണ് പോലീസ് തേടുന്നത് ഒന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയ കാറ് പാലിയക്കര ടോൾ പ്ലാസ കടന്നു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത് ചാവക്കാട് ഭാഗത്തേക്കോ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ അത് കുന്നങ്ങളെ കടന്ന് പൊന്നാനി ഭാഗത്തേക്കോ പോയി എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും സംഭവം നടന്ന പട്ടാപ്പകൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇത്രയും സമയമായിട്ടും പ്രതികളെ പിടിക്കാത്തതിൽ വലിയ പ്രതിഷേധം ബി ജെ പി ഉയർത്തുന്നുണ്ട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഒപ്പം തന്നെ ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ഈ സഞ്ജിത്തിൻ്റെ വീട് രാവിലെ സന്ദർശിച്ചിരുന്നു അവർ പ്രധാനമായും പറഞ്ഞത് ഈ അക്രമികളെ കയറൂരി വിടുകയാണ് സർക്കാർ അതോടൊപ്പം തന്നെയാണ് സി പി എമ്മിന്റെ സഹായം എസ് ഡി പി ഐക്ക് ഉണ്ടാകുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ബി ജെ പി രാഷ്ട്രീയമായി സമ്മർദ്ദം പോലീസിന് മേൽ പ്രയോഗിക്കുന്നു കാരണം ഈ പട്ടാപ്പകൽ നടന്നൊരു സംഭവം അതിലെ പ്രതികളെ അതിലെ കാർ ഇരുപത്തിനാല് മണിക്കൂർ കഴി പിന്നിട്ടിട്ടും പിടികൂടാൻ ആകാത്ത കഴിയാത്ത പോലീസിനെതിരെയാണ് അവർ ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് രജനി